അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ ഒടുവിലേക്കാണ് നമ്മളെത്തുന്നത്. ഉപസംഹാര ഭാഗത്തിലേക്കാണ്. തൻ്റെ കൂടെ മഹാപ്രസ്ഥാനത്തിന് വന്ന എല്ലാവരെയും ദേവലോകത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് രാമൻ ആവശ്യപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ എല്ലാവരും സരയുവിൽ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞു. വാനരന്മാർ ഏതേത് ദേവന്മാരിൽ നിന്ന് ആവിർഭവിച്ചോ അതത് ദേവതാഭാവത്തെ പ്രാപിച്ചു. പൗരജനങ്ങളെല്ലാം ദിവ്യ ശരീരങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് പൂർവദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പുക്കാർ സമസ്തജനങ്ങളും. ശ്രീരാമനോട് കൂടെ മഹാപ്രസ്ഥാനം ചെയ്യുന്ന എല്ലാ ജനങ്ങളും തങ്ങളുടെ സ്ഥൂലദേഹത്തെ എല്ലാം സരയുവിൻ്റെ വെള്ളത്തിലാക്കി. സ്ഥൂല ശരീരം ജലത്തിൽ ഉപേക്ഷിച്ചെല്ലാവരും ദിവ്യ ശരീരത്തെ സ്വീകരിച്ചവരാവുകയാണ്. അങ്ങനെ സമസ്ത ജനങ്ങളും സ്വർലോകവാസികളായിത്തീർന്നു. വിഷ്ണുമൂർത്തിയും അനുജന്മാരോടൊരുമിച്ചു വിഷ്ണുലോകവും പുക്കാനമരന്മാരുമായാർ. തുടർന്ന് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യരൂപത്തെ സ്വീകരിച്ച് വന്ന രാമൻ തൻ്റെ അനുജന്മാരോടുകൂടെ നേരെ വിഷ്ണുലോകത്തെ പ്രാപിച്ചു. അങ്ങനെ അവർ വീണ്ടും അമരത്വത്തെ തന്നെ നേടി. ദേവകാര്യാർത്ഥം ധർമ്മ സംരക്ഷണാർത്ഥം സ്വീകരിച്ച ശരീരത്തെ ഉപേക്ഷിച്ചെന്നർത്ഥം. മനുഷ്യരും നിശാചരരും പക്ഷികളും മൃഗങ്ങളും വാനരരും എന്നു വേണ്ട ഉറുമ്പുകൾ പോലും രാഘവസ്വാമിയുടെ കാരുണ്യം കൊണ്ട് ദേവലോകത്തെ പ്രാപിച്ചു. എല്ലാവരും സുഖിച്ചു. ദേവകൾ സനകാദി മുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മീദേവി തന്നോടും ഭൂമിയോടും. യോഗേശൻ അനന്തനം വള്ളിതൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ. അങ്ങനെ സ്വീകരിച്ച അവതാരത്തെ ഉപസംഹരിച്ചു. പറയുകയാണ്, സനകാദി മുനികളാലും ബ്രഹ്മാവിനാലും ലക്ഷ്മീദേവിയാലും ഭൂമിദേവിയാലും എല്ലാം സേവിക്കപ്പെടുന്ന മഹാവിഷ്ണു നാരായണൻ തൻ്റെ അനന്തശയനത്തിൽ യോഗനിദ്ര പൂണ്ടു. എവിടെ നിന്നാണോ മനുഷ്യ ശരീരത്തെ ഗ്രഹിച്ചത് ആ മൂലഭാവത്തെ വീണ്ടും പ്രാപിച്ചു എന്നർത്ഥം. രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോരെന്നു നൂനം. അതുകൊണ്ട് മൊത്തം രാമായണത്തെ ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്, ഏതൊരു ജനങ്ങളാണോ അല്ലെങ്കിൽ യാവജനങ്ങളാണോ രാമനാമത്തെ ശ്രദ്ധയോടുകൂടി ജപിക്കുന്നത് നിശ്ചയമായും അവർക്കും രാമസായുജ്യം നേടാൻ കഴിയും. പാരിലുള്ള അജ്ഞാനികൾക്കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിയിടിനൻ. സജ്ജനമാനന്ദിച്ചു നൽകിയിടുമനുഗ്രഹം ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടണ്ട. ഈ ലോകത്തിലുള്ള അജ്ഞാനികൾക്ക് പരമമായ വേദശാസ്ത്രജ്ഞാനമൊന്നും ലഭിച്ചിട്ടില്ലാത്തവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ, ഇതര ശാസ്ത്രനിഷ്ണാതന്മാരായിട്ടില്ലാത്തവർക്ക് രാമചരിതം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം ഞാനിതാ ചൊല്ലിക്കഴിഞ്ഞു. ഇതിന് നിശ്ചയമായും സജ്ജനങ്ങൾ ആനന്ദിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ദുർജന ഭാഷണമൊട്ട് ബഹുമാനിക്കുകയും വേണ്ട. താത്പര്യം, സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി രാമായണം വിരചിച്ചു. ഇവിടെ രാമായണം കിളിമകൾ ചൊല്ലി. തീർച്ചയായിട്ടും സജ്ജനങ്ങൾ ഇതിനെ ആനന്ദിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ പരിശ്രമത്തെ. ദുർജനങ്ങളോ, അവരെന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സന്മാർഗത്തിൽ പോകുന്നവർ, ഭക്തിമാർഗത്തിൽ പോകുന്നവർ ദുർജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ രാമായണ രചനാ പരിശ്രമം നിശ്ചയമായും സജ്ജനങ്ങൾ ബഹുമാനിക്കും, അനുഗ്രഹിക്കും. ദുർജന ഭാഷണത്തെ നമ്മളോട്ട് കേൾക്കുകയും വേണ്ട. രാമചന്ദ്രസ്വാമി സദാ എൻ്റെ മനസ്സിൽ വസിക്കണം, ശ്രീ മഹാലക്ഷ്മിയോടുകൂടെ വസിക്കണം, അതിന് ഞാൻ വന്ദിക്കുന്നേനെന്നും പറഞ്ഞ് കിളിപ്പാട്ടിൻ്റെ അവതരണത്തിൽ കിളി പറയുന്നതാണല്ലോ രീതി, ആ കിളി ഭക്തി പൂണ്ട് വസിച്ചു.
പറഞ്ഞ് അടങ്ങി കിളിമകൾ, നിർത്തി കിളിമകൾ, ഇങ്ങനെ കിളിപ്പാട്ട് സമാപിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, അധ്യാത്മരാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് കാണ്ഡക്രമം കിളിപ്പാട്ടിൽ. അതുകൊണ്ട് തന്നെ ഉത്തരകാണ്ഡത്തിലെ ഇതിവൃത്തം ഉത്തര രാമായണം എന്ന് പറഞ്ഞ് പ്രത്യേകമായി വിരചിച്ചിരിക്കുകയാണ്. അധ്യാത്മരാമായണ മൂലത്തിലാവട്ടെ, ഇനി അതിനു മൂലമായ വാൽമീകി രാമായണത്തിലാവട്ടെ, ഏഴ് കാണ്ഡങ്ങളാണുള്ളത്. ഇവിടെ ഉത്തര രാമായണം എന്ന് പറഞ്ഞ് അതിൽ തന്നെ മൂന്ന് അധ്യായങ്ങളാണുള്ളത്. നമ്മൾ മൂന്ന് അധ്യായവും പഠിച്ചു കഴിഞ്ഞു. ഈ ഭാഗം അധ്യാത്മരാമായണത്തിൽ 9 സർഗങ്ങളിലായി 611 ശ്ലോകങ്ങളാണ്. ഇതേ വൃത്താന്തം വാൽമീകീയ രാമായണത്തിൽ ഏഴാമത്തെ ഈ ഉത്തര കാണ്ഡം 65 സർഗങ്ങളും 4248 ശ്ലോകങ്ങളുമാണ്. മൊത്തം വാൽമീകീയ രാമായണത്തിൽ ഏഴ് കാണ്ഡങ്ങളിലായി 647 സർഗങ്ങളാണ്. അതിൽ 24,000 ഗ്രന്ഥമാണ്. അല്പം ചില ശ്ലോകങ്ങളുടെ കുറവുണ്ട് എങ്കിലും 23,980 മുകളിൽ ശ്ലോകമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അധ്യാത്മരാമായണത്തിലാകട്ടെ മൊത്തം 7 കാണ്ഡങ്ങൾ, 65 സർഗങ്ങൾ, 65 സർഗങ്ങളിലായിട്ട് 4248 ശ്ലോകങ്ങളാണ്. അതിൻ്റെ കിളിപ്പാട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ശ്രദ്ധയോടുകൂടി ഇത് പഠിക്കാൻ, രാമായണ തത്വം ഗ്രഹിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതിന് ആചാര്യ പരമ്പരയുടെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. നമസ്കാരം. ഓക്കെ.